നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ കേരളയുമായി ബന്ധപ്പെട്ട് അടിക്കുന്ന ഗീർവാണങ്ങളൊക്കെ വെറും പുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പറഞ്ഞ്, അതായത് വലിയ പദ്ധതിയാണ്, അതാണ്, ഇതാണ്, നാടിൻ്റെ വികസനമാണ്, വികസന സ്വപ്നങ്ങളാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് മേയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? കുറേ മാസങ്ങളായി ഈ ഒച്ച വയ്ക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതൊക്കെ വെറും പുകമറ മാത്രമാണ് എന്നുള്ള കാര്യമാണ് വ്യക്തം. കാരണം ഈ പദ്ധതിക്ക് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ അനുമതിയോടെ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ നിൽക്കട്ടെ, താങ്കളുടെ കയ്യിൽ ഫണ്ടുണ്ടായിരിക്കും, താങ്കൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു കേരള പദ്ധതിയൊക്കെ നടത്തി എന്നിരിക്കും. താങ്കളും ശ്രീമതി വിനോദിനി ബാലകൃഷ്ണനും അതുപോലെ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും ഒക്കെ ചേർന്ന് ചിലപ്പോൾ ഒരു കേരള പദ്ധതി ആവിഷ്കരിച്ചേക്കാം, അത് കേരളത്തിൻ്റെ വിഷയമല്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ പരിസ്ഥിതി അതുപോലെ തന്നെ സാങ്കേതിക സാമ്പത്തിക അനുമതി എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രാവർത്തികമാവുകയുള്ളൂ. ഇവിടെ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടുത്തെ സഖാക്കന്മാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, അവരാരും കേട്ട് കാണാൻ വകുപ്പില്ല. അതായത് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ പദ്ധതികൾ, അതിന് വേണ്ട എല്ലാവിധ പഠനങ്ങളും പിന്തുണയും മറ്റ് കാര്യങ്ങളുമൊക്കെ കേന്ദ്രം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് നീതി ആയോഗ്, കേന്ദ്ര നീതി ആയോഗ് എന്നുള്ളത്. അപ്പോൾ ഈ നീതി ആയോഗ് പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കേരയിൽ എന്ന് പറയുന്ന ഈ സംഗതി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നീതി ആയോഗ് തന്നെ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിലും അതുപോലെ പദ്ധതി DPRമായി ബന്ധപ്പെട്ടുമൊക്കെ നീതി ആയോഗിൻ്റെ രീതികളിൽ നിന്ന് വളരെ വ്യതിയാനം സംഭവിച്ചാണ് കേരളം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർക്കാർ ചിന്തിക്കുന്നത് എന്നാണ് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായത്. സാമ്പത്തിക സാങ്കേതിക വിജയ സാധ്യത വിലയിരുത്തിയ ശേഷം മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതി പരിഗണിക്കൂ എന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി റാവു സാഹിബ് പട്ടീൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലും അതിനുശേഷമേ നടക്കൂ, ഇത് സംബന്ധിച്ച കേന്ദ്ര തീരുമാനം വൈകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സമഗ്ര പഠന റിപ്പോർട്ട് റെയിൽവേ മന്ത്രാലയം ആദ്യം വിലയിരുത്തും. നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായ പഠന റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വിദഗ്ധ സമിതി പരിശോധിക്കും. അങ്ങനെയെങ്കിൽ DPRൽ ചൂണ്ടിക്കാട്ടുന്ന പദ്ധതി ചെലവും പ്രതീക്ഷിക്കുന്ന വരുമാനവും സംസ്ഥാന സർക്കാരിന് തന്നെ തിരിച്ചടിയാകും, ശക്തമായ തിരിച്ചടിയാകും എന്നാണ് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ഗൂഗിൾ ലിഡാർ സർവേകൾ പ്രകാരം തയ്യാറാക്കിയ DPRൽ 63,941 കോടി രൂപയാണ് പദ്ധതി ചെലവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗൂഗിളുമായി ബന്ധപ്പെട്ട് ലിഡാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റഡാർ പോലെ ലേസർ ഉപയോഗിച്ച് നടത്തുന്ന ഒരു സാങ്കേതിക പഠനമാണ് ലിഡാർ. ഭാവിയിൽ നിർമ്മാണ വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നതും കണക്കിലെടുത്ത് ഒക്കെയാണ് DPR തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ DPRൽ പറയുന്ന വ്യക്തമായ കാര്യങ്ങൾ ഇതുവരെ DPR ഒരു സമ്പൂർണ്ണ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സിസ്ട്ര എന്ന കമ്പനി അതാണ് ഇത് മുൻകൈ എടുത്ത് നടത്തുന്നത്. ഈ സിസ്ട്ര എന്ന കമ്പനി ഇതിനു മുൻപ് ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ് സിസ്ട്ര എന്ന് പറയുന്നത്. അതിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം ഹരിയാനയാണ് എന്ന് തോന്നുന്നു. സിസ്ട്ര നടത്തിയ പല പദ്ധതികളും, ഇതിനു മുൻപ് പല പദ്ധതികളും, അതിലൊക്കെ അഴിമതി വരികയും ഏതാണ്ട് 8.9 മില്യൺ ഡോളർ ഈ വിഹിതത്തിലൊക്കെ പല രാജ്യങ്ങളിലായി പിഴയടക്കേണ്ടിയും വന്നിട്ടുണ്ട് ഈ സിസ്ട്ര എന്ന ഈ സംരംഭത്തിന് എന്ന പരാതിയുണ്ട്. അപ്പോൾ ഇത് ആകെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും തട്ടിപ്പും തരികടയും മാത്രമേ ഉള്ളൂ. വിശദമായ പദ്ധതി റിപ്പോർട്ടില്ല. പദ്ധതി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവാസ്തവങ്ങൾ അല്ലെങ്കിൽ അസത്യങ്ങൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സാങ്കേതിക വിദ്യയുടെ കണക്കുകൾ പറയുന്നത്, അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്തി എന്ന് പറയുന്ന കണക്കുകളിലെ പൊരുത്തക്കേടുകൾ, ഭിന്നതകൾ ഒക്കെ ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ സാധനത്തിന് ആരെങ്കിലും അനുമതി കൊടുക്കുമോ? പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, പക്ഷേ അത് കേരളത്തിൽ വേണ്ട, വേറെവിടെയെങ്കിലും ആയിക്കോട്ടെ.